നമസ്കാരം ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം ഞാൻ വേണു ബാലകൃഷ്ണൻ ലോക്സഭാ വിശേഷങ്ങൾ ട്വന്റി ഫോർ ഇലക്ഷൻ സമർപ്പിക്കുന്നത് ഐ സി എൽ ഫിൻകോർപ്പ് ഇന്റലിജൻസ് ഇൻ അസോസിയേഷൻ വിത്ത് റൂഫ് ആൻഡ് വാൾ ഡ്യൂറഷൻ ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പേർ നാമനിർദ്ദേശ പത്രിക നൽകിയത് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയത് ആലത്തൂരിൽ ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഷഫീദ് അങ്ങനെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായിരിക്കുന്നു എന്താണ് ഒടുവിലത്തെ ചിത്രം വേണു സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന രീതിയായിരുന്നു ഇന്ന് ഇന്നത് അവസാനിച്ചിരിക്കുന്നു ഇതിനോടകം സംസ്ഥാനത്താകെ ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുവെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഔദ്യോഗികമായ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാനുള്ളത് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ട് ആറ്റിങ്ങലിൽ പതിനാല് കൊല്ലത്ത് പതിനഞ്ച് അതേപോലെ തന്നെ പത്തനംതിട്ടയിൽ പത്ത് മാവേരിക്കലിൽ പതിനാല് എന്നിങ്ങനെയാണ് കണക്കുകൾ അതിൽ ഏറ്റവും കുറവ് ലഭിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ അത് ഈ ഈ വയനാട് അടക്കമുള്ള സ്ഥലങ്ങളാണ് പന്ത്രണ്ട് എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് നാളെയാണ് നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നടക്കുക ഏപ്രിൽ എട്ടിന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകും ഇന്ന് പ്രധാനപ്പെട്ട പ്രമുഖരായ സ്ഥാനാർത്ഥികൾ വലിയ ശക്തി പ്രകടനത്തോടുകൂടിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കൊപ്പമാണ് കെ സുരേന്ദ്രൻ പത്രിക സമർപ്പിക്കാൻ എത്തിയത് അമർ ജവാൻ സ്ക്വയറിൽ പുഷ്പാർച്ചന നടത്തിയതിനുശേഷം പ്രകടനമായി എത്തിയാണ് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പത്രിക സമർപ്പിച്ചത് തിരുവനന്തപുരത്തെ രാജേഷ് ചന്ദ്രശേഖരനും റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങളുമായിട്ടാണ് പത്രിക സമർപ്പിക്കാനിരുന്നത് അങ്ങനെ പ്രമുഖ സ്ഥാനാർത്ഥികൾ അവരുടെ ഈ തിരുവനന്തപുരത്ത് ഈ മറ്റ് ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി ഷൈൻലാൽ നാമനിർദ്ദേശ പത്രിക നൽകിയത് ഇന്നത്തെ കൌതുകമായിരുന്നു അങ്ങനെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം അത് കൂടുതൽ വ്യക്തമാകുന്നുണ്ട് നാളെ ഈ പത്രികയുള്ള സൂക്ഷ്മ പരിശോധന നടക്കും വേണു ശരി സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയത് ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ യു ഡി എഫിനുള്ള എസ് ഡി പി ഐ പിന്തുണ എൽ ഡി എഫും ബി ജെ പിയും ആയുധമാക്കിയതോടെ നിലപാട് തിരുത്തി കോൺഗ്രസ് നേതൃത്വം എസ് ഡി പി ഐ പിന്തുണ വേണ്ടെന്നും വർഗീയതയെ എതിർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും ഒരുപോലെ എതിർക്കും അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല തീരുമാനമെന്ന് എം എം ഹസനും എസ് ഡി പി ഐയെ തള്ളിപ്പറയാൻ യു ഡി എഫ് വൈകിയിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു അതേസമയം എസ് ഡി പി ഐ പിന്തുണ തള്ളാതെ കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ എനിക്കറിയില്ല യു ഡി എഫ് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല ഇതൊക്കെ അതാത് സംഘടനകൾ അവരോരോ കാലഘട്ടത്തിന്റെയും രാഷ്ട്രീയം അനുസരിച്ച് സ്വീകരിക്കുന്ന നിലപാടുകളാണ് എനിക്കറിയില്ല അത് യു ഡി എഫ് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അറിയില്ല എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം വ്യത്യസ്തമാണ് യു ഡി എഫ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശവും അത് പ്രഖ്യാപിക്കാനുള്ള അവകാശവും ഏതൊരു സംഘടനയ്ക്കുമുണ്ട് വോട്ടർ പട്ടികയിൽ പേരുള്ള ആരുടെ വോട്ടും സ്വീകരിക്കുമെന്നാണ് കെ മുരളീധരൻ പ്രതികരിച്ചത് വിഷയത്തിൽ സംസ്ഥാന അധ്യക്ഷൻ അഷ്റഫ് മൗലവിയും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിംലീഗിന്റെ പതാക അവരുടെ ഐഡന്റിറ്റിയാണ് അത് അവർക്ക് സ്വാധീനമുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ അവർ നിർണായകമായ പാർലമെന്റ് മണ്ഡലത്തിൽ ആ അത് സിംബല് മാറ്റി വെച്ചുകൊണ്ട് ഐഡന്റിറ്റി മാറ്റിവെച്ചുകൊണ്ട് വേണം ഇതിൽ പങ്കെടുക്കാൻ എന്ന് പറയുന്നതിനേക്കാൾ വലിയ ആത്മാഭിമാന പ്രശ്നവും ഞങ്ങൾക്കും ഒന്നല്ല ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യും ആ നിലപാട് ചർച്ച ചെയ്യും അല്ലെങ്കിൽ പറഞ്ഞത് അവരുടെ അവരുടെ സമീപന ഈ പ്രതികരണത്തിന്റെ രീതി ചർച്ച ചെയ്യും എന്നിട്ട് അവിടെ ചർച്ച ചെയ്തൊരു തീരുമാനം എടുക്കും അതേസമയം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ നിന്നും കൊടികൾ ഒഴിവാക്കിയത് കോൺഗ്രസിനെതിരെ ആയുധമാക്കി എൽ ഡി എഫും ബി ജെ പിയും

ओ तो, दी इंडियन की पड़ती है। तो राहुल गांधी संविधान के प्रति अपने को चुके हैं जब की से समर्थन अपने शर्मसार हैं की अपनी नॉमिनेशन रैली में मुस्लिम लीग का वो ध्वज छिपा रहे हैं स्वतम पार्टी पताक उपड़ी पच्चीस पार्टी आई कांग्रेस मारिया मुख्यमंत्री ശരിയായൊരു ഡീലിതിൽ നടന്നിട്ടുണ്ട് എന്ന് വേണം സാധാരണഗതിയിൽ കണക്കാക്കാൻ എസ് ഡി പി ഐ പറഞ്ഞ ന്യായം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ യു ഡി എഫിനെ ഞങ്ങളിവിടെ സഹായിക്കുന്നുവെന്നാണ് ഒരു തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ നടക്കുന്നത് അതിലവർ

വിവരങ്ങളുമായി എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ജയശങ്കർ ഈ എസ് ഡി പിയുടെ പിന്തുണ വിവാദത്തിലും കൊടി വിവാദത്തിലും എന്തൊക്കെയാണ് പ്രതികരണങ്ങൾ അതായത് കൊടി വിവാദവും ഒപ്പം തന്നെ എസ് ടി പി പിന്തുണ വിഷയത്തിലും യു ഡി എഫ് കൃത്യമായി നിലപാട് പറയുമ്പോഴും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ബി ജെ പിയും ഒപ്പം എൽ ഡി എഫും ഈ എസ് ടി പി പിന്തുണയുമായി ബന്ധപ്പെട്ട രൂക്ഷ വിമർശനമാണ് എൽ ഡി എഫ് ഉയർത്തിയത് ഇതിന് പിന്നാലെയാണ് ആ പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനറും ആക്ടിങ് പ്രസിഡൻറ്റുമായ എം എം മസൻ ഇത്തരത്തിലൊരു സമ്മേളനം വിളിച്ച ഇരുവരും ഈ എസ് ടി പി പിന്തുണ വേണ്ട എന്ന കാര്യത്തിൽ നിലപാട് നിലപാടറിയിക്കുന്നു പക്ഷേ ആ ഘട്ടത്തിൽ പോലും എൻ കെ പ്രേമചന്ദ്രനും ഒപ്പം മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ വിഭിന്ന നിലപാടാണ് സ്വീകരിച്ചത് പ്രേമചന്ദ്രൻ പറയുന്നത് ഇത്തരത്തിലൊരു തീരുമാനം യു ഡി എഫ് എടുത്തതായി അറിയില്ല എന്നാണ് പക്ഷേ എം എം എസ് എൻ പറഞ്ഞത് യു ഡി എഫ് യോഗം ചേർന്നാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതാണ് ഈ വിഷയത്തിൽ എസ് ഡി പി എഫ് പിന്തുണയുമായി ബന്ധപ്പെട്ട യു ഡി എഫിനുള്ളിൽ തന്നെ ഭിന്നതയുണ്ട് വോട്ട് വാങ്ങണം എന്ന ഒരു വിഭാഗവും വേണ്ട എന്ന മറ്റൊരു വിഭാഗവും പറയുന്നൊരു സാഹചര്യമാണ് യു ഡി എഫിൽ നിൽക്കുന്നത് ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് എൽ ഡി എഫിൻ്റെ തീരുമാനം മുഖ്യമന്ത്രി ഇന്ന് രാവിലെ തുടങ്ങി വെച്ചത് വരും ദിവസം ിലും പ്രചരണ വിഷയമാക്കാനാണ് എൽ ഡി എഫിന്റെ തീരുമാനം മറ്റൊന്ന് കൊടി വിവാദമാണ് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന് കോൺഗ്രസിൻ്റെ കൊടി ഉപയോഗിക്കാത്തതാണ് വലിയ വിവാദമായത് മുഖ്യമന്ത്രി തന്നെയാണ് ഇതിന് തിരികൊളുത്തിയത് കഴിഞ്ഞ ലക്ഷം കാലത്ത് ഉൾപ്പെടെ ബി ജെ പി ഉയർത്തിയൊരു ആയുധമാണ് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വീണ്ടും ഉയർത്തിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സ്മൃതി ഇറാനി ഉൾപ്പെടെ കോൺഗ്രസിന് ഇന്ന് കടന്നാക്രമിച്ചു നിരോധിത തീവ്രവാദ സംഘടനകളുമായി മറ്റും രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ട് അമേഠിയിൽ അവസ്ഥ വയനാട്ടിൽ ആവർത്തിക്കുമെന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എൽ ഡി എഫും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തും പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഇത്തരം വിവാദങ്ങളെയെല്ലാം കോൺഗ്രസ് തള്ളുകയാണ് കൃത്യമായി കൊടുപയോഗിക്കാത്തത് തങ്ങളുടെ ചില മാനദണ്ഡങ്ങളുടെ ഭാഗമായാണെന്നും ഇതിൽ വിവാദത്തിൻ്റെ കാര്യമില്ല എന്നും നേതൃത്വം വ്യക്തമാക്കുന്നു എൽ ഡി എഫും ഇല്ലെങ്കിൽ ബി ജെ പിയുമല്ല പാർട്ടി കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതെന്നാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞത് അത്തരത്തിൽ വിവാദ വരുമ്പോൾ തന്നെ കോൺഗ്രസ് വിശദീകരണം പറയുമ്പോഴും കൃത്യമായി ഈ ഈ വിഷയങ്ങൾ രാഷ്ട്രീയപരമായി ഉയർത്തി തെരഞ്ഞെടുപ്പിലെ പി വോട്ടർമാരിലേക്ക് എത്തിക്കാനാണ് ബി ജെ പിയുടെയും എൽ ഡി എഫിന്റെയും തീരുമാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലും രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുമെന്നുറപ്പാണ് എസ് ഡി പി ഐയുടെ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇനി പ്രതികരണം വരേണ്ടിയിരിക്കുന്നു എസ് ഡി പി ഐ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന പിന്തുണ വേണ്ട എന്ന യു ഡി എഫ് തീരുമാനം ചർച്ച ചെയ്യും അപ്പം കൊടി വിവാദം വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് തുടരും ഇന്ന് എൻ കെ പ്രേമചന്ദ്രൻ പത്രിക സമർപ്പിക്കാൻ എത്തിയ ഘട്ടത്തിലും പാർട്ടി കൊടികൾ ഉപയോഗിച്ചിരുന്നില്ല എന്തായാലും ഈ വിവാദങ്ങൾ വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് സാധ്യത ഒരു സാധിക്കുമോ അറിയേണ്ടതുണ്ട് വേണു ബീഹാറിൽ കോൺഗ്രസിനും ആർ ജെ ഡി ക്കുമെതിരെ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തുടനീളം എൻ ഡി എ അനുകൂല തരംഗമാണെന്നും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയിൽ അവകാശപ്പെട്ടു കോൺഗ്രസിൽ നിന്ന് ഇന്നും നേതാക്കൾ ബി ജെ പിയിലേക്ക് കൂറുമാറി ഹേമമാലിനിയ്ക്കെതിരായ പരാമർശത്തിൽ കോൺഗ്രസ് എം പി രൺദീപ് സിംഗ് സുർജേവാലയോട് ഹരിയാന വനിതാ കമ്മീഷൻ വിശദീകരണം തേടി കോൺഗ്രസിൽ നിന്ന് പുറത്തായെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് മഹാരാഷ്ട്രയിലെ മുതിർന്ന നേതാവ് സഞ്ജയ് പാർട്ടി പാർട്ടിയേതെന്ന് പിന്നീട് തീരുമാനിക്കും കളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമവും യു എ പി എം റദ്ദാക്കും എന്ന വാഗ്ദാനവുമായി സിപിഐഎം പ്രകടന പത്രിക പുറത്തിറക്കി ഗവർണർ നിയമനത്തിന് സമിതി രൂപീകരിക്കുമെന്നും വിലക്കയറ്റം നിയന്ത്രിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു Number one, to defeat the BJP and its allies. Number two, to increase the strength of the CPIM and the left parties in the parliament. And number three, to ensure that an alternative secular government is formed at the centre. So, these are the slogans on the basis of which we are approaching the elections and the Indian electorate. അതേസമയം അമേഠിയിൽ മത്സരിക്കാൻ സന്നദ്ധനായി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും ബിസിനസ്സുകാരനുമായ റോബർട്ട് വദ്ര രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നുവെങ്കിൽ അമേഠി ലോക്സഭാംഗമായി വരാനാണ് ആഗ്രഹമെന്ന് റോബർട്ട് വദ്ര പറഞ്ഞു പ്രേരണ രാജനി और सांसद बनने की सोचता हूं तो मैं अमेठी को ही रिप्रेजेंट करूं क्योंकि मैंने निन्यानवे से अपनी जो प्रचार प्रियंका के साथ शुरू किया वो अमेठी में ही था और वो उस समय की तो राजनीति और पॉलिटिक्स बहुत अलग थी विवरण വേണു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഇപ്പോഴും സസ്പെൻസ് തുടരുന്ന രണ്ട് മണ്ഡലങ്ങളാണ് അത് പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് അമേഠിയും റായ്ബറേലിയിലും അതിൽ അമേഠിയിൽ റോബർട്ട് ബാദ്ര മത്സരിക്കുവാനുള്ള ഒരു സന്നദ്ധതയാണ് ഇപ്പോൾ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നതാ ഈ പാർലമെന്റ് പാർലമെൻറ്റ് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ അത്തരമൊരു തീരുമാനമെടുത്താൽ അമേഠിയിലെ ജനങ്ങൾ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് താൻ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് നിലവിലുള്ള പാർലമെന്റ് അംഗത്തിൽ ഈ ജനങ്ങൾ സന്തുഷ്ടരല്ല അതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസ്സിന് ഈ റായ്ബറേലിയും അമേഠിയും ഉൾപ്പെടുന്നവരെ എല്ലാം തന്നെ കോൺഗ്രസ് വർഷങ്ങളായി തന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും പക്ഷേ ഇതിലിപ്പോഴും അമേഠിയിൽ ആരാണ് എന്നുള്ള ചിത്രം വ്യക്തമല്ല നേരത്തെ രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ചേക്കുമെന്നുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു പക്ഷേ അതിലും പാർട്ടി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കുമെന്ന തുടക്കത്തിൽ അത്തരം സൂചനകൾ വന്നെങ്കിലും ഈ പൊതു ും പ്രിയങ്കാന്ധി മത്സരിക്കില്ല എന്ന് തന്നെയാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് റോബർട്ട് വാദ്ര ഇപ്പോൾ ഈ ഒരു പ്രതികരണം അപ്രതീക്ഷിതമായി കൊണ്ട് തന്നെ ഒരു പ്രതികരണം അമേഠി മണ്ഡലവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് മറ്റൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ തെരഞ്ഞെടുപ്പ് റാലികൾ തിരക്കിട്ട തെരഞ്ഞെടുപ്പ് റാലികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ബീഹാറിലെത്തിയ അദ്ദേഹം പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചു കൊണ്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത് സംസ്ഥാനത്ത് ബീഹാറിൽ ആർ ജെ ഡിയും കോൺഗ്രസും ഒരുപോലെ ജനങ്ങളെ ദ്രോഹിക്കുന്നു അതുപോലെ തന്നെ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലാണ് അവരുടെ പ്രവർത്തനമെന്നും അദ്ദേഹം ആരോപിച്ചു കർപ്പൂരി താക്കൂറിനെ അപമാനിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തതെന്നുള്ള വിമർശനം അത് ബീഹാറിലും ആവർത്തിക്കുകയുണ്ട് എന്തായാലും അത്തരം വിമർശനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മറ്റൊന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ കൊഴിഞ്ഞുപൊക്ക് അത് തുടരുകയാണ് ഇന്ന് മഹാരാഷ്ട്രയിൽ സഞ്ജയ് നിരൂപം പാർട്ടി വിടുകയാണ് വിടുകയാണുണ്ടായത് അദ്ദേഹം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പാർട്ടി വിട്ടത് അതായത് കോൺഗ്രസ് പാർട്ടി ചില അധികാര കേന്ദ്രങ്ങളും ലോബികൾക്കും കീഴിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അത്തരമൊരു അധികാരി മോഹമുള്ള ഒരു അല്ലെങ്കിൽ അത്തരം ഒരു കേന്ദ്രമാണ് കെ സി വേണുഗോപാൽ അദ്ദേഹം പാർട്ടിയെ അല്ലെങ്കിൽ കെട്ടിപ്പടുക്കുന്നതിലോ ആ പ്രവർത്തനങ്ങളിൽ കെൽപ്പുള്ള ആളല്ല മറിച്ച് സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത് അടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സഞ്ജയ് തിരൂപം പാർട്ടി വിടുന്നത് അദ്ദേഹം ഇനി ഏത് പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് ആയിരിക്കുമോ അതോ ഏകനാഥ് ഷിൻഡേ വിഭാഗത്തിനൊപ്പം ഇനി തുടരുമോ എന്നുള്ള കാര്യത്തിൽ വരുന്ന ദിവസങ്ങളിൽ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തും അതുപോലെ തന്നെയാണ് സൗരവ് വല്ലഭം പാർട്ടി വിട്ടത് അദ്ദേഹം പാർട്ടി വിട്ട ഇന്ന് ബിജെപി അംഗത്വം സ്വീകരിച്ചു സ്വീ ആ ബിജെപി അംഗത്വം സ്വീകരിക്കുന്നത് െ അദ്ദേഹം പറഞ്ഞത് ദിശാബോധം നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി മാറി എന്നുള്ള വിമർശനം അങ്ങനെ നേതാക്കൾ പാർട്ടി വിട്ടു പോകുന്ന നേതാക്കൾ വലിയ വിമർശനങ്ങളാണ് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചുകൊണ്ട് പടിയിറങ്ങുന്നത് അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഇന്ന് സി പി എം അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത് അതിൽ പ്രധാനമായും പറയുന്നത് സി എയും യു പി എം റദ്ദാക്കുമെന്നുള്ളതാണ് കാശ്മീരിന്റെ പ്രത്യേക പദവി അത് പുനഃസ്ഥാപിക്കും

ഹർജി നാളെ പരിഗണിക്കും വിവരങ്ങളുമായി എസ് എന്തൊക്കെയാണ് ഹർജിയിൽ ും അട്ടിമറിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബോധപൂർവം ശ്രമമുണ്ട് എന്നാണ് ഒന്നാമത്തെ ആക്ഷേപം മറ്റൊന്ന് കാലതാമസം കൂടാതെ അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകണം ഈ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വെറ്റിനറി സർവകലാശാലയിലെ മരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ഹൈക്കോടതിയിൽ എത്തിയത് ഈ സി ബി അന്വേഷണം ഇത്തരത്തിൽ വൈകിപ്പിക്കരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സി ബി ഐ എന്നിവരാണ് എതിർ ഹർജി നാളെ പരിഗണിക്കും ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് തൃശൂർ നടത്തറയിൽ ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിയുടെ ഊരിപ്പോയ ടയർ ഇടിച്ച് യുവാവിന് ദാരുണാന്ത്യം കുന്നംകുളം സ്വദേശി ഹെബിൻ ആണ് മരിച്ചത് പാതയുരത്തെ ഫാസ്റ്റാഗ് റീചാർജിംഗ് കൗണ്ടറിൽ ഇരുന്നിരുന്ന ഹിബിന്റെ ദേഹത്തേക്ക് ടയർ വന്നിടിക്കുകയായിരുന്നു അശ്വിൻ പാലാഴി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അശ്വിൻ എപ്പോഴായിരുന്നു ഈ ദാരുണമായ സംഭവം വേണു ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടിയാണ് അപ്രതീക്ഷിതവും ദാരുണവുമായ ഈ അപകടം ഉണ്ടായത് ഹിബിൻ ഈ ഫാസ്റ്റാഗ് റീചാർജ് കേന്ദ്രത്തിൽ സ്ഥിരമായി ജോലിക്കുള്ള ആളാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ജോലിക്ക് എത്തിയത് അവിടെ മറ്റ് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും കൌണ്ടറിലെ മറ്റ് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ദേശീയപാത വഴി അമിത വേഗതയിലെത്തിയ നാഷണൽ പെർമിറ്റ് ലോറിയുടെ പിൻവശത്തെ രണ്ടു ടെയറുകൾ ഊരിത്തെറിക്കുന്നത് ലോറി അമിത വേഗതയിലായിരുന്നതുകൊണ്ട് തന്നെ അതിനോളം തന്നെ വേഗതയിലാണ് ഈ ടേറും ഊരിത്തെറിച്ചു വന്നത് ഹെബിന്റെ തലയിലും ദേഹത്തുമായാണ് രണ്ടു ടയറുകൾ വന്നിടിച്ചത് തലയിൽ ഗുരുതര തലയ്ക്ക് ഗുരുതരമായ പരിക്കാണ് ഏറ്റിരുന്നത് അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി തന്നെ ഹെബിൻ മരണപ്പെടുകയും ചെയ്തു നാൽപ്പത്തിനാല് വയസ്സാണ് ഹെബിൻ ഉള്ളത് എന്തായാലും പോലീസ് ഇതിന് അപകടത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് വേണു അശ്വിൻ പാലാടിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഇടുക്കി നരിയമ്പാറയിൽ നിയന്ത്രണം വിട്ട കാർ വീടിന് മുറ്റത്തേക്ക് മറിയുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ഇന്നലെയുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു നാലു പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് സംസ്ഥാനത്ത് വീണ്ടും നേരെ ആക്രമണം തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് പോയ ജനശതാബ്ദി എക്സ്പ്രസിലാണ് സംഭവം മലയാളം സംസാരിക്കുന്ന യാചകനാണ് ജെയ്സൺ പറഞ്ഞു ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിനിൽ ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം ഉണ്ടായത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് യാചകനായൊരാൾ ടി ടി ആക്രമിച്ചു ആക്രമണത്തിൽ ടി ടിയുടെ കണ്ണിന് പരിക്കേറ്റു ആക്രമണത്തിന് പിന്നാലെ ഭിക്ഷക്കാരൻ രക്ഷപ്പെട്ടു യാത്രക്കാരും കച്ചവടക്കാരുമായി ആദ്യം ഇയാൾ പ്രശ്നമുണ്ടാക്കിയിരുന്നു ഇയാളുടെ പക്കൽ ടിക്കറ്റും ഉണ്ടായിരുന്നില്ല ട്രെയിനിൽ നിന്ന് ഇറങ്ങണമെന്നാവശ്യപ്പെട്ടപ്പോഴാണ് ടി ടി എ ആക്രമിച്ചത് തന്നെ ആക്രമിച്ച ശേഷം ഇയാൾ രക്ഷപ്പെട്ടെന്ന് ടി ജൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ടിക്കറ്റ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്ന പാസേജിൽ കൈ മുഷ്ടി കുറ്റി എന്നെ വേണ്ടി വന്നു ഒരു പ്രാവശ്യം കൈ എടുത്ത് എന്നെ മാന്താനും പുറകോട്ട് മാറി രണ്ടാം വട്ടും എൻ്റെ മാസ്കും വലിച്ചു കയറി എന്റെ കണ്ണിൻ്റെ കൂടെ വന്ന് കുറച്ച് മോൻ ഞാൻ ടിക്കറ്റ് വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന ദാരുണ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് മാറുന്നതിന് മുമ്പാണ് വീണ്ടും സംസ്ഥാനത്ത് ടി ടിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഇതോടെ ട്രെയിനിൽ സുരക്ഷ കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മലയാളികളിൽ രണ്ടു പേരുടെ സംസ്കാരം പൂർത്തിയായി പട്ടിയൂർക്കാവ് സ്വദേശികളായ ദേവിയുടെയും ശാന്തി കവാടത്തിൽ നടന്നത് കോട്ടയം സ്വദേശി സംസ്കാരം നാളെ നടക്കും മൂന്ന് പേരും സാഹചര്യം അറിയാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് ഉച്ചയോടെ കേരളത്തിലെത്തിച്ചു കൊണ്ടുപോയി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വട്ടിയൂർക്കാവ് സ്വദേശികളായ ആര്യയുടെയും ദേവിയുടെയും മൃതദേഹങ്ങൾ ഉച്ചയ്ക്ക് രണ്ടരയോടെ സ്വവസതിയിലെത്തിച്ചു നാട്ടുകാരും ബന്ധുക്കളും ഇരുവർക്കും അന്ത്യാഞ്ജലി അർപ്പിച്ചു ദേവിയുടെയും ആര്യയുടെയും മൃതദേഹങ്ങൾ തൈക്കാട് ശാന്തികവാടത്തിൽ വൈകിട്ടോടെ സംസ്കരിച്ചു നവീന്റെ സംസ്കാരം നാളെ കോട്ടയത്ത് നടക്കും അതേസമയം ആത്മഹത്യ ചെയ്യാൻ എന്തുകൊണ്ട് സീറോ തെരഞ്ഞെടുത്തതെന്ന ഉത്തരമാണ് പോലീസ് അന്വേഷിക്കുന്നത് സിറോയ്ക്ക് സമീപം ബ്ലാക്ക് മാജിക് കേന്ദ്രങ്ങളുണ്ടോ എന്നതാണ് പോലീസിന്റെ സംശയം എന്തെങ്കിലും വിശ്വാസത്തിന്റെയോ മൂവരും വായിച്ച ഏതെങ്കിലും പുസ്തകത്തിന്റെയോ പ്രേരണ ആത്മഹത്യയ്ക്ക് പിന്നിൽ ഉണ്ടായേക്കാമെന്നാണ് തിരുവനന്തപുരം ഡിസിപി നിതിൻ രാജ് പറഞ്ഞത് മൂവരും ഉപയോഗിച്ച മുറികളും സഞ്ചരിച്ച കാറുകളും സമൂഹമാധ്യമ ഇടപെടലുകളും വിശദമായി അന്വേഷിക്കുകയാണ് പോലീസ് തിരുവനന്തപുരം ഈ റിപ്പോർട്ടോടെ ഇന്ന് സംഭവിച്ചത്